ക്രിസ്മസ് പുതുവത്സര അവധിക്ക് ആഘോഷിക്കാൻ നാട്ടിലേക്ക് എല്ലാവരും വരാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരണമെങ്കിൽ ഏകദേശം 7000 രൂപ വരെ സ്വകാര്യ ബസ്സുകൾ നൽകേണ്ട സ്ഥിതിയാണ്. ബംഗളൂരു കൊച്ചി യാത്രാ നിരക്ക് സർക്കാർ RTC ബസ്സുകളിലും ട്രെയിനുകളിലും സീറ്റുകൾ കിട്ടാനുമില്ല. ഇപ്പോൾ പുതിയ ട്രെയിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബുക്കിംഗ് ഒന്നും ആയിട്ടില്ല. പൂർണ്ണമായിട്ടും ക്രിസ്മസിന് നാട്ടിലെത്താൻ പരിചയക്കാരുടെ കാറുകൾ ഷെയർ ചെയ്ത് കാർ പൂളിംഗ് എന്നൊരു സംവിധാനം പരീക്ഷിക്കുകയാണ് ഇപ്പോൾ മറുനാടൻ മലയാളികൾ. 197 വെയിറ്റിംഗ് ലിസ്റ്റ്, ടിക്കറ്റ് നമ്മുടെ ബുക്ക് ചെയ്ത് ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെയാണ്. അല്ലോട്ട് വിചാരിച്ചാ, എന്നാൽ പിന്നെ ബസ്സിന് നോക്കിക്കേ, ബസ്സിന് ടിക്കറ്റ് കിട്ടുമെന്ന്. കാരണം ഇനി തത്കാലം നോക്കിയാൽ നമുക്ക് കിട്ടുന്നൊരു ഉറപ്പുമില്ല. ബസ് അന്നത്തെ ദിവസം കാണിക്കുന്നത് 5000 രൂപയ്ക്ക് മുകളിലാണ്. അത് നമ്മൾ ഫാമിലിയായിട്ടുള്ള പരിപാടി, നമുക്ക് മുതലാകത്തില്ല. പിന്നെ ഫ്ലൈറ്റ് ഞാൻ നോക്കിയായിരുന്നു, അതും ഭയങ്കര എമൗണ്ട് ആയിരുന്നു. ഇപ്പം ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് മേക്ക് മൈ ട്രിപ്പ് വഴി ഇപ്പം കാണിക്കുന്നത് അന്നത്തെ ദിവസം 11000 രൂപയ്ക്കൊക്കെ മുകളിലാണ്. അതും ഏതായാലും നടക്കത്തില്ല. ചോദിച്ചാൽ കോവിഡ് കഴിഞ്ഞിട്ട് 2 വർഷത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് പോകാൻ കിട്ടിയൊരു ചാൻസാണ്. നമുക്ക് എങ്ങനെയും പോയേ പറ്റൂ ഇപ്രാവശ്യമെങ്കിലും. കഴിഞ്ഞ പ്രാവശ്യവും പറ്റിയിട്ടില്ല. എല്ലാവരും വരികയും ചെയ്യുന്നതാണ്. അത് എന്തെങ്കിലും വെച്ചാൽ ഒന്ന് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഓപ്ഷൻ കാറേ പോകാൻ ഉള്ളതേ ഉള്ളൂ ഓപ്ഷൻ. അതാകുമ്പം 1300 കിലോമീറ്ററോളമേ വരുന്നുള്ളൂ. ഒരു 7000-8000 രൂപയുടെ പെട്രോളോ ഉണ്ടെങ്കിൽ പോയിട്ട് വരാം. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് നമുക്കങ്ങ് പോകാൻ നോക്കാം. നോക്കി ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഒറ്റയ്ക്ക്? നമുക്ക് പറ്റത്തില്ല, നമ്മൾ മാത്രമായിട്ട്. ആരെങ്കിലും കൂടെ പോകാൻ ഉണ്ടോ? കുര്യാപ്പി പറഞ്ഞായിരുന്നു ഒന്ന് പോകണമെന്ന്. ആ സമയമാകുമ്പോൾ പോകണമെന്ന് പറഞ്ഞായിരുന്നു. വിളിച്ചു നോക്ക്, കുര്യാപ്പി പോകുന്നുണ്ടോന്ന്. കുര്യാപ്പി ഒന്ന് വിളിച്ചു. ആ കുര്യാപ്പി. ഹലോ ടോബി, എന്നാ ഉണ്ട്? പറ നാളെ പറഞ്ഞില്ലേ ക്രിസ്മസിന് പോകുന്ന കാര്യമൊക്കെ? ക്രിസ്മസിന് പോകണമെന്നുണ്ട്, പക്ഷേ ടിക്കറ്റൊക്കെ ഭയങ്കര കൂടുതലാണ്. ആ പിന്നെ നമുക്ക് വണ്ടിയിലങ്ങ് പോയാലോ? ആ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വരാം. കോട്ടയത്ത് ഇറക്കിയാൽ മതിയല്ലോ. പിന്നെ കോട്ടയത്ത് ഇറക്കിയിട്ട് അങ്ങ് പോയാൽ മതി. എന്നാൽ പിന്നെ അങ്ങനെ കൊണ്ട് പ്ലാൻ ചെയ്യാം. അങ്ങനെ ചെയ്യാം. ശരി, ശ്രീധരനാണ്. വളരെ രസകരമായി നമ്മൾ എന്താണ് സംഭവം എന്ന് ആളുകളെ കാണിച്ചിട്ടുണ്ട് ശ്രീധര. ഇപ്പോൾ ഇതേ നിവൃത്തിയുള്ളൂ. അങ്ങനെ കൂട്ടായിട്ട് വരാൻ കാറുമുണ്ടെങ്കിൽ വലിയ ആശ്വാസമാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ആ വഴി തിരഞ്ഞെടുക്കുമായിരിക്കും അല്ലേ? തീർച്ചയായും എല്ലാവരും ഇപ്പോൾ കാർപൂളിങ്ങിലേക്ക് മാറുന്നൊരു സാഹചര്യമുണ്ട്. അതായത് ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ കോട്ടയത്തും പത്തനംതിട്ടയിലുള്ള ആളുകളാണ്. അപ്പോൾ ഇവർക്ക് കോട്ടയത്ത് ഒരാളെ ഇറക്കി പത്തനംതിട്ടയ്ക്ക് പോകാം, തിരിച്ച് അവരെ പിക്ക് ചെയ്ത് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തിങ്കളാഴ്ച വരികയും ചെയ്യാം. പലരും ഈ ഒരു ഓപ്ഷൻ നോക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, ഈ ബാംഗ്ലൂരിലൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഈ നേഴ്സിംഗ്. പ്രത്യേകിച്ച് ഈ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള കുട്ടികളെല്ലാം തന്നെ കർണാടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേഴ്സിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇവിടുത്തെ ഒരു ടിക്കറ്റ് എന്നുള്ളത് കിട്ടാക്കനിയായി മാറിയ ഒരവസ്ഥയാണ്. ഓണക്കാലം വന്നു, ദീപാവലി സീസൺ വന്നു, കഴിഞ്ഞ വിഷു വന്നു, ഈ സമയത്തെല്ലാം തന്നെ ഈ ഒരു അവസ്ഥയുണ്ടായി. മാസങ്ങൾക്ക് മുൻപേ തന്നെ എല്ലാവരും ടിക്കറ്റിന് നോക്കിയിരുന്നു, പക്ഷേ കിട്ടിയില്ല. സ്പെഷ്യൽ ട്രെയിനുകളൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള ട്രെയിനുകളിൽ കാലുകുത്താൻ ഇടമില്ലാത്ത ഒരു അവസ്ഥയുമുണ്ട്. ഏതായാലും ഇതിനൊരു പരിഹാരം ഇതേവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. ഞാൻ മാത്രമല്ല, ഞാൻ പലപ്പോഴും ഓണം സീസണിൽ ടിക്കറ്റിന് വേണ്ടി നെറ്റോട്ട് ഓടിയ ഒരു വ്യക്തിയാണ്. ഞാൻ മാത്രമല്ല, പല ആളുകളും ഇത്തരത്തിൽ ഈ ഒരു ടിക്കറ്റ് കിട്ടാത്തൊരു വിഷമം ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. അല്ലെങ്കിൽ കാലയെ കൂട്ടി ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്ത് വെക്കുക എന്നതേ ഒരു നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരം കാർപൂളിംഗ് സംവിധാനമൊക്കെ നമുക്ക് വാഹനമുണ്ടെങ്കിൽ, കൂട്ടുകാർക്കുണ്ടെങ്കിൽ അതുകൂടി പ്രയോജനപ്പെടുത്താൻ വേറെ നിവൃത്തിയില്ല. വീട്ടിലേക്ക് എത്തുക എന്നത് എല്ലാവരും ഒരു സ്വപ്നവും മോഹവും ആഗ്രഹവും ഒക്കെയാണല്ലോ. അത് നടക്കട്ടെ എങ്ങനെയെങ്കിലുമൊക്കെ. ശരി.